വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തത് അതിലെ വിവരങ്ങൾ ചിലത് മുറിച്ച് പറിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരഭിപ്രായത്തിനായി നടയേണ്ടി വരണം നടേണ്ടി വരും എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം നിക്ഷേപക സൗഹൃദം ആവുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ പ്രഖ്യാപന നയങ്ങളിൽ നിന്ന് വ്യതിയലിക്കൽ അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചതുപോലെ ഈ ഇത്തരം നിക്ഷേപ സൗഹൃദവും സ്വകാര്യവൽക്കരണവും ഒക്കെ നടപ്പാക്കാനാകുമോ എന്നൊരു വലിയ വെല്ലുവിളിയില്ലേ ഇത് ജനങ്ങൾ എങ്ങനെയാണ് അതോട് പ്രതികരിക്കുന്നതെന്ന് കൂടി ചോദിക്കാം റിയാസ് അജിംഷാദ് ഇപ്പോഴുള്ളത് കോഴിക്കോട് മിഠായി തെരുവിൽ മധുരമായ പലഹാരങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോടൻ ഹലുവയൊക്കെ വിൽക്കുന്ന കടകളിലാണുള്ളത് എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ച കൂടി കണ്ടുകൊണ്ട് തന്നെ ചോദിക്കാം ഇദ്ദേഹത്തോട് ഇത്തവണത്തെ ഈ ബജറ്റ് കോഴിക്കോടൻ ഹലുവ പോലെ മധുരം ഉള്ളതായിരുന്നു മധുര നിലവിലുള്ള നിലവിലുള്ള ബഡ്ജറ്റ് മാതിരി തന്നെയാണ് അവതരിപ്പിച്ചത് അല്ലാതെ പുതുതായിട്ടൊന്നും ഇല്ലല്ലോ പുതിയൊരു സാധനത്തിന് വില കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടില്ല ചെലപ്പം മധുരം കഴിക്കാ ജിംഷാദ് ഇവിടെ വന്നിട്ട് നമ്മുടെ ബഡ്ജറ്റിന്റെ അഭിപ്രായം പറയുമ്പോൾ തന്നെ നമുക്ക് മധുരവും കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതെ അതെ മധുരം അതെ 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 എന്തായാലും സ്റ്റുഡിയോയിലേക്ക് ഇത് കിട്ടത്തില്ലെങ്കിലും ഇവിടെ നമുക്ക് ഈ ബജറ്റിന്റെ അഭിപ്രായം ശേഖരിക്കാനായി കോഴിക്കോട് തെരുവിൽ വന്നപ്പോൾ എനിക്കും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനും എല്ലാം തന്നെ ഈ കോഴിക്കോടൻ ഹലുവയുടെ മധുരം ലഭിച്ചു എന്നുള്ളത് ഒരു സന്തോഷമാണ് എന്തായാലും ഈ പക്ഷേ നികുതി വർധനവില്ല എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷകരമായ കാര്യല്ലേ ഓ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഒപ്പം തന്നെ ഈ ലൈഫ് മിഷന്റെ വേണ്ടി കൂടുതൽ തുക വകയിരുത്തുന്നു സാധാരണക്കാർക്ക് വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിനെങ്ങനെയാണ് അതിനെ ഞാൻ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞില്ല ഇതിനെ അറിയില്ലേ എന്നാലും അതിനെ അതൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ എങ്ങനെയാണ് കസ്റ്റമറെ സംബന്ധിച്ചും ബജറ്റ് പിന്നെ ഇപ്പോൾ കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ബജറ്റിൽ നികുതി വർധനവുമില്ല ഇളവിലും അത് ഞാൻ അതെ ഇവിടെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഈ പ്രതികരിക്കാൻ മടി കാണിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം ബജറ്റിന്റെ കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല ചില കാര്യങ്ങൾ എടുത്ത് വിവരിച്ചു ചോദിച്ചാൽ മാത്രമേ അവർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കൂ കാരണം ബജറ്റ് അറിഞ്ഞു വരുന്നേ വരുന്നതല്ലോ നാളപാത്രങ്ങളിലും ഇനിയുള്ള വാർത്തകളിലും ഒക്കെ കണ്ടതിന് ശേഷമേ അവരൊരുപക്ഷെ ബജറ്റിനെ കുറിച്ച് അറിയാനാവൂ എന്തായിരുന്നാലും നമുക്ക് പിന്നീട് തിരികെ എത്താം